ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും താജ് ബസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഉന്നക്കായയുടെ റെസിപ്പിയാണ്. ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8 നേന്ത്രപ്പഴം, അധികം പഴുക്കാത്ത പഴമാണ് കേട്ടോ, അതിങ്ങനെ പീസുകളാക്കിയിട്ട് ആവിയിൽ വെച്ച് പുഴുങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട്. 15 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഴങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലികൾ കളഞ്ഞെടുക്കണേ. ചൂടോടുകൂടി തന്നെ നമുക്കതിൻ്റെ തൊലി കളയണം. 5-6 പീസ് എടുത്ത് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് നമുക്കിതുപോലെ ഉടച്ചെടുക്കാം. ഒന്നിച്ച് നമ്മളിട്ട് ഉടക്കണ സമയത്തില്ല, എല്ലാം നന്നായിട്ട് ഉടഞ്ഞ് വരില്ല. അതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതേപോലെ കുറേശ്ശെ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ കൈ വെച്ച് നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴയ്ക്കൂലേ, അതുപോലെ നല്ലതുപോലെ കുഴച്ചെടുക്കണേ. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 4 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സ്പൂൺ വെച്ച് നമുക്കത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാഷ്യൂനട്ടിൻ്റെ ഒക്കെ അളവില്ലേ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാഷ്യൂനട്ടിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി ചേർത്തിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. മുന്തിരിയൊന്ന് വീർത്ത് വരുമ്പോൾ നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ചിക്കി എടുക്കണം. ഇതേപോലെ നല്ല രീതിയിൽ നമുക്ക് ചിക്കി എടുക്കാം. അതിലേക്ക് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചരിയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണേ. മുട്ട മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി, അതല്ല തേങ്ങ മാത്രം മതി, മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ തേങ്ങ കൊണ്ട് മാത്രം ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഏത് വിധത്തിൽ നിങ്ങൾക്ക് ആവശ്യമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം. രണ്ടും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാണ് ഇത് ഞാൻ രണ്ടും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റാവുന്നത് വരെ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ തന്നെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും കൂടി ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഫില്ലിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. നെയ്യ് കൂടി ചേർത്ത് കുഴക്കുമ്പോണ്ടല്ല നല്ലൊരു മണമായിരിക്കും. ഇനി കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ചെറിയൊരു ബോള് എടുത്തിട്ട് നമുക്ക് ഉന്നക്കായ ഇതേപോലെ കയ്യിൻ്റെ ഉള്ളനടിയിൽ വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയതിന് ശേഷം നമുക്കതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ച് കൊടുത്തിട്ട് നല്ലൊരു ഷേപ്പാക്കിയെടുക്കാം. ഉന്നക്കായ ആർക്കും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കുക കേട്ടോ. പഴം നന്നായിട്ട് നമ്മൾ ഉടച്ചെടുക്കണമെന്ന് മാത്രം, ഒട്ടും കട്ടകളില്ലാതെ. അപ്പോൾ നല്ല ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാവരും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ റെസിപ്പികളും ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ ചാനലും റെസിപ്പികളും ഷെയർ ചെയ്യുക. ഇതിൽ നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് നമുക്കത് വറുത്ത് പോരാം. അത് എണ്ണയിലോട്ടിടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, നന്നായിട്ട് തെറിക്കും അത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ഇതേപോലെ സൈഡിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് വറുത്ത് പോരാം. ആദ്യം നമുക്കത് സ്പൂൺ വെച്ച് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. കോരിയെടുക്കുന്ന തവിയൊക്കെ വെച്ച് തിരിച്ച് മറിച്ചിടുമ്പോഴേ പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് സ്പൂൺ കൊണ്ട് വളരെ പതുക്കെ നമുക്ക് തിരിച്ച് മറിച്ചിട്ടത് വറുത്തെടുക്കണം എന്ന് പറയണത്. ഇപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വറുത്ത് പോരാം. ഇതേപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് വറുത്ത് പോരാം. ഇതേപോലെ ബാക്കിയുള്ള ഉന്നക്കായകളൊക്കെ ഒന്ന് വറുത്ത് പോരിയേക്കിട്ടാ. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ.